വിശദമായ വാർത്തകളിലേക്ക്. ക്രമസമാധാന പാലനത്തിന് നിസ്തുല സംഭാവനകൾ നൽകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയും ആധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയും കൂടുതൽ വാഹനങ്ങൾ നൽകിയും സംസ്ഥാന സർക്കാർ പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇടപെടുന്നുണ്ട്. കോവിഡ് കാലത്തും പ്രളയത്തിലും ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥവും ത്യാഗനിർഭരവുമായ സേവനം സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ സഹായമായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാലഘട്ടത്തിന്റെ ആവശ്യകതയിൽ ഒരു പോലീസുകാരൻ തന്റെ ജീവിതത്തിൽ അനുഭവപ്പെടേണ്ടി വരുന്ന സന്തോഷകരവും ദുഃഖകരവുമായ ധാരാളം അനുഭവങ്ങളും ലക്ഷ്യമുണ്ടാകും. ജീവിതമാർഗം എന്നതിനേക്കാൾ ഉപരി രാജ്യസേവനത്തിന്റെ പാതയിലാണ് തന്റെ പ്രവൃത്തിയെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിനോടും നമ്മുടെ സ്റ്റേറ്റിനോടും നമ്മുടെ രാജ്യത്തോടും നീതി പുലർത്തുന്നവരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്ത് നല്ല നിലയിലുള്ള ജീവിത സാഹചര്യങ്ങളും ലോ ആൻഡ് ഓർഡർ പരിപാലിക്കപ്പെടുന്നതിലും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നിൽക്കുമ്പോഴും ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഒരു യൂണിറ്റി എന്ന നിലയിൽ അവരുടെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു വരുന്നതിനെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ്റിന് മുമ്പിൽ എത്തിക്കുവാൻ അധികാരികളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ തീർച്ചയായിട്ടും കേരള പോലീസ് അസോസിയേഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ വ്യക്തിപരമായ ഉണർവിന് വേണ്ടി മാത്രമല്ല പോലീസ് സേനയുടെ നവീകരണത്തിനും പോലീസ് യഥാർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും കേരളത്തിൽ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എം ബിനോയി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ഇ പാസ്ബുക്ക് ലോഗോ കട്ടപ്പന SHO വിശാൽ ജോൺസിന് നൽകി മന്ത്രി പ്രകാശിപ്പിച്ചു. സ്റ്റേജ് തയ്യാറാക്കിയ മുല്ലപ്പെരിയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ PV മനോജന് മന്ത്രി ഉപഹാരം നൽകി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദാസ്, കട്ടപ്പന DYSP VA നിഷാദ് മോൻ, ഇടുക്കി DYSP ഇമ്മാനുവൽ പോൾ, ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് KS ഔസേഫ്, KPOA ജില്ലാ സെക്രട്ടറി PK ബൈജു, KAP 5 സെക്രട്ടറി മുഹമ്മദ് സാലിഹ്, അസോസിയേഷൻ ജില്ലാ ട്രഷറർ അഖിൽ വിജയൻ എന്നിവർ സംസാരിച്ചു.